അടുത്ത question എന്ന് പറയുന്നത് if two numbers are in the ratio 7:11 if 7 is added to each then the ratio becomes 2:3 find the largest number. നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? രണ്ട് നമ്പേഴ്സ് 7:11 എന്നുള്ള ഫോർമുല എന്നുള്ളത്. കൂടാതെ ഈ റേഷ്യോന്റെ കൂടെ 7 ആഡ് ചെയ്തു കഴിഞ്ഞാൽ രണ്ട് സൈഡ് 7 ആഡ് ചെയ്തു കഴിഞ്ഞാൽ എന്താവും? ആ റേഷ്യോ എന്ന് പറയുന്നത് 2:3 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ അതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എന്താണ്? രണ്ട് നമ്പേഴ്സ് 7:11 ഉള്ള ഫോർമുല ഉണ്ട്. ഇതിന്റെ കൂടെ 7 ആഡ് ചെയ്തു കഴിഞ്ഞാൽ എന്തായി മാറുന്ന പറയുന്നത് 2:3 ആയിട്ടാണ് മാറുന്നത്. നമ്മൾ ഇതിന്റെ കൂടെ 7 ആഡ് ചെയ്യാൻ വേണ്ടി അല്ല പറയുന്നത്. എങ്ങനെ പറയുന്നത്? 7:11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളൊരു സംഖ്യ എടുക്കാം 36:54. നമുക്കിനി ചെറുതാക്കി എഴുതാൻ പറ്റൂല. ഇതിപ്പം 6ന്റെ മൾട്ടിപ്പിൾ 2 6 6 36 ആണ്. കൂടാതെ 6 × 9 54 ആണ്. അപ്പോൾ നമുക്കിനി ചെറുതാക്കി എഴുതാൻ എന്താവും? 6:9 എഴുതാം. അതായത് 6 6 36 9 54. കോമൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെറുതാക്കി എഴുതാം. അപ്പോൾ നമ്മൾ എന്താണ് 6ന്റെ കൂടെ 6 × 36 കിട്ടിയത്, 9ന്റെ കൂടെ 6 × 6 54 കിട്ടിയത്. അതുപോലെ തന്നെയാണ് 7:11. ഇത് ഇങ്ങനെയല്ല, ഇതുപോലെ വലിയ ഏതോ ഒരു സംഖ്യ എന്നത് ശരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഏതോ ഒരു സംഖ്യ, അതായത് നമുക്ക് എക്സ് നടക്കുക, അത് ഗുണിച്ചപ്പെടാൻ നമുക്ക് എന്ത് കിട്ടുന്നത്? 7:11 എന്നുള്ള ഫോമിൽ കിട്ടുന്നത്. അപ്പോൾ ഈ ഗുണിച്ച സംഖ്യ ഏതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? റിക്വയർഡ് റേഷ്യോ. നമുക്ക് ക്വസ്റ്റ്യൻ പ്രകാരം എങ്ങനെയാണ് റേഷ്യോ വേണ്ടത്? 7x/11x. അത് നമുക്ക് 7x/11x ആണ് നമുക്ക് ക്വസ്റ്റ്യൻ പറയാനുള്ള റേഷ്യോ. രണ്ട് നമ്പേഴ്സ് 7x × 11x ഉള്ള റേഷ്യോ ആണുള്ളത്. അപ്പോൾ ഈ കറക്റ്റ് രണ്ട് നമ്പർ ആരാണെങ്കിൽ എന്താണ്? ഈ റേഷ്യോൻ്റെ കൂടെ ഏതോ ഒന്ന് ഗുണിച്ചെങ്കിൽ ഒന്നാമത്തെ നമ്പർ കിട്ടും, ഇതിൻ്റെ കൂടെ ഏതോ ഒന്ന് ഗുണിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ നമ്പർ കിട്ടും. അപ്പോൾ അറിയാത്തതിന് പകരം നമ്മളൊന്ന് എക്സ് എന്ന് വിളിച്ചു. അപ്പോൾ 7നെ ഏതോ ഒന്നുകൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഇതിലൊരു നമ്പർ കിട്ടും, 11ന് ഏതോ ഒരു നമ്പർ കൊണ്ട് ഗുണിച്ചാൽ രണ്ടാമത്തെ നമ്പർ കിട്ടും. നമ്മളെന്ത് എടുക്കുന്നത്? 7x/11x എടുക്കുന്നത്. അപ്പോൾ റേഷ്യോനെ ഫ്രാക്ഷൻ മുമ്പിലേക്ക് മാറ്റുമ്പോൾ എന്തായി? 7x/11x ആയി. എന്ത് പറയുന്നുണ്ട്? ഈ 7 ഈസ് ആഡഡ് ടു ഈച്ച്. ഈ രണ്ടിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? 7 ആഡ് ചെയ്യുന്നുണ്ട്. രണ്ടിൻ്റെ കൂടെ 7 ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ 7x + 7 11x + 11. ഇതിനെ റേഷ്യോ ഫോമിൽ എഴുതുമ്പോൾ എന്താവും? ഇങ്ങനെ ആവും. അത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുന്നത്? then the ratio becomes 2:3. ഈ 7:11 എന്നുള്ള റേഷ്യോ എന്തായി മാറും? 7 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2:3 ആയി മാറുന്നതാണ് പറയുന്നത്. ഇത് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ എക്സ് എന്നുള്ള വാല്യൂ കിട്ടും. നമുക്ക് ചെയ്യാം 7x + 7x + 7 × 3 / 3 ഉള്ളത് × 3 ആവും = 2 / ഉള്ളത് മൾട്ടിപ്ലൈ ബൈ ആവും 7x + 7. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്തിട്ടും 7x × 3 21x + 7 × 3 21 2 × 11 22x + 2 × 7 14 കിട്ടും. +14 സമത്തിന് കൂട്ടുമ്പോൾ എന്താവും? -14 ആവും = 22x 21x സമത്തിന് കൂട്ടുമ്പോൾ എന്താവും? പ്ലസ് ഉള്ളത് മൈനസ് ആവും. അപ്പോൾ എന്ത് കിട്ടി? 21 - 14 എത്രയാണ്? 7 = 22 - 21 എന്ത് കിട്ടും? 1x എന്ന് കിട്ടും. 1x പറഞ്ഞാൽ x തന്നെയാണ് = 7. അപ്പോൾ എന്ത് കിട്ടി? നമുക്ക് എക്സിൻ്റെ വാല്യൂ 7 എന്ന് കിട്ടി. എക്സിൻ്റെ വാല്യൂ 7 എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലൈൻ അപ്ലൈ ചെയ്ത് നോക്കാം. 7x × 11x ആണ് നമ്മളെ റേഷ്യോ. 7 × 7 ചെയ്യുക, എക്സിന് പകരം 7 കൊടുക്കുക, 11ന് പകരം 7 കൊടുക്കുക. 7 × 7 49 = 11 × 7 77. അപ്പോൾ നമുക്ക് വേണ്ട രണ്ട് നമ്പർ ഏതാണ്? 49 ഉം 77. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ മനസ്സിലാവും. ടു നമ്പേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 7:11 എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണ്? രണ്ട് നമ്പേഴ്സ് നമുക്ക് 49 ഉം 77 കിട്ടി. ഇതെങ്ങനെയാണ് 7:11 ഫോമില? എന്ത് 7 7 49 ആണ്. 7 × 7 49 ആണ് = 11 × 7 49. നമ്മളെ റേഷ്യോ ഏതാണ്? 7 11 അല്ല. നമുക്ക് ഈ റേഷ്യോനെ ഫ്രാക്ഷൻ മൂലം എങ്ങനെ ചെയ്താൽ 7 by 7 equal to 11 by 7. നമുക്ക് ഈ 7 നെ സമത്തിന് ഇങ്ങോട്ട് എടുത്താൽ എന്തായി മാറും? ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ 7 ഉം 7 എന്ത് ചെയ്യുവാണെങ്കിൽ ക്യാൻസൽ ചെയ്യും ഡയറക്റ്റ്. ബാക്കിയുള്ള എന്ത് 11 by 7, അതിൻ്റെ റേഷ്യോ ഫോർമുല അങ്ങനെ ഇതും 11 to 7, ആ 11 to 7 ആണ് ഇത്. ഈ സംഖ്യൻ്റെ കൂടെ ഏതോ ഒരു സംഖ്യ ഗുണിച്ചിട്ടാകുമ്പോൾ നമുക്ക് ഒരു നമ്പർ കിട്ടും, ഈ സംഖ്യൻ്റെ കൂടെ പിന്നെ ഏതോ ഒരു സംഖ്യ ഗുണിച്ചപ്പോഴാണ് രണ്ടാമത്തെ നമ്പർ കിട്ടുന്നത്. ആ നമ്പർ നമ്മൾ എന്ത് ചെയ്തു കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് 7x into 11x. നമുക്ക് ഈ 7 ഉള്ള ഉത്തരം അറിയാലോ, അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് എടുത്തത് 7x into 11x എന്ന് എടുത്തത്. എന്നിട്ട് എക്സിനെല്ലാം എന്നിട്ട് 7 കിട്ടി. അതിന് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടാണ് ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പറാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ ലാർജസ്റ്റ് നമ്പർ ഏതാണ്? 11 into 7 അല്ലേ, അതായത് 77. അപ്പോൾ ആൻസർ പറഞ്ഞത് എന്താണ്? 77 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 7 is to 11 7ൻ്റെ കൂടെ അല്ല 7 ആഡ് ചെയ്യേണ്ടത്, 7x എടുത്തിട്ട് അതിൻ്റെ കൂടെയാണ് എന്ത് ആഡ് ചെയ്യേണ്ടത്, ക്വസ്റ്റിന് തന്നെ 7 ആഡ് ചെയ്യേണ്ടത്. അതും കൂടി ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കുക. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് divide ₹6,900 among XYZ in the ratio 5:3:7. അതായത് XYZ പറയുന്ന 3 പേർക്ക് 6900 രൂപ 5:3:7 എന്നുള്ള എന്താണ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കണം. അപ്പം എക്സിന് എത്ര കിട്ടും, വൈക്ക് എത്ര കിട്ടും, സെഡിന് എത്ര കിട്ടുമെന്ന് കണ്ടുപിടിക്കേണ്ടത്. അതായത് XYZ എന്ന് പറഞ്ഞ 3 പേർക്ക് 6900 രൂപ എന്ത് വീതിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്, 5:3:7 എന്നുള്ള രീതിയിലാണ് വീതിച്ചു കൊടുക്കുന്നത്. അപ്പം എക്സിന് എത്ര കിട്ടും, വൈക്ക് എത്ര കിട്ടും, സെഡിന് എത്ര കിട്ടും, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എന്താണ് നമുക്ക് XYZ 3 പേരാണുള്ളത്, കൂടാതെ എക്സിന് എത്രയാണ് കിട്ടുന്നത്, 6900ൻ്റെ 5 ഭാഗം. അപ്പം നമുക്ക് അറിയാത്ത വാല്യൂവിന് എക്സ് എന്ന് എടുക്കുക, സ്മോൾ ലെറ്റർ എക്സ് എന്ന് എടുക്കുക. അതായത് 5 into ഏതോ ഒരു എമൗണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 6900ന് എക്സിന് കിട്ടുന്ന ഭാഗം നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ വൈക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 3 into x ആണ്. 3 into x ചെയ്ത് കഴിഞ്ഞാൽ 6900ൻ്റെ 3 എന്നുള്ള റേഷ്യോ നമുക്ക് കിട്ടും. അടുത്തത് സെഡ് എന്ന് പറഞ്ഞാൽ സെഡിന് കിട്ടുന്ന എത്രയാണ്, 7 into x ആണ്. 5 into x, 3 into x, 7 into x ഇത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 6900 കിട്ടും. അതായത് 6900 3 പേർക്ക് ഏത് രീതിയിൽ എഴുതിച്ചു കൊടുക്കുന്നത്, 5:3:7 എന്നാണ്. അപ്പോൾ ഓരോരാൾക്ക് എത്ര കിട്ടുന്നതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പം കിട്ടിയ എമൗണ്ട് പറയുന്നത് ഏതോ ഒരു എമൗണ്ടിൻ്റെ 5 ഇരട്ടിയാണ് കൊടുത്തു കഴിഞ്ഞാൽ എക്സിന് കിട്ടും, 3 ഇരട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ എമൗണ്ടിന് 3 ഇരട്ടി കൊടുത്തു കഴിഞ്ഞാൽ വൈക്ക് കിട്ടും, നമുക്ക് അറിയാത്ത എമൗണ്ടിന് 7 ഇരട്ടി കൊടുത്തു കഴിഞ്ഞാൽ സെഡിന് കിട്ടും. ഇത് 3 കൂട്ടിക്കഴിഞ്ഞാൽ എന്തും കിട്ടും, 6900 എന്ന് കിട്ടും. അപ്പം 5x + 3x + 7x എന്ന് പറയുന്നത് 6900 ആണ്. മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും, 5 3 8, 8 7 15. 15x എന്ന് പറയുന്നത് 3 പേർക്കും കൂടി കിട്ടുന്നതെന്ന് പറയുന്നത് 15x എന്ന് പറയാം റേഷ്യോ. അപ്പം 6900 ആണ്. അപ്പം എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, 6900 by 15 ചെയ്യണം. 6900 by 15, 15 4 60 ആണ്, 90 ചെയ്ത് കഴിഞ്ഞാൽ 6 പ്രാവശ്യം. $460 എക്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം എക്സിന് കിട്ടുന്ന എത്രയാന്ന് പറഞ്ഞു, 5x 5 into 460 എത്ര കിട്ടും, 460 into 5, 2300 രൂപയാണ് എക്സിന് കിട്ടുന്ന വാല്യൂ. വൈക്ക് എന്ന് പറയുന്നത് 3 into x, 3 into 4, 60. ₹1380 വൈക്ക് കിട്ടുന്നത്. അടുത്ത സെഡിന് കിട്ടുന്നത് എത്രയാണ്, 7 into x, അതായത് 7 into 460. 3220 സെഡിന് കിട്ടുന്നത്. അപ്പം നമുക്ക് 3 കൂട്ടി നോക്കാം, കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടണം, 6900 കിട്ടണം. 2300 പ്ലസ് 1380 പ്ലസ് 3220 6900 കിട്ടുന്നുണ്ട്. അപ്പം എന്താണെന്ന് ചോദ്യം, x y എന്ന് പറഞ്ഞ മൂന്ന് പേർക്ക് 6900 രൂപ 5:3:7 എന്നുള്ള റേഷ്യോയിലാണ് വീതിച്ച് കൊടുക്കുന്നത്. അപ്പോൾ എക്സിനും വൈക്കും സെറ്റിനും എത്ര വെച്ച് കിട്ടുമെന്ന് നമുക്ക് അറിയേണ്ടത്. അപ്പം 5ൻ്റെ ഏതൊരു എമൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സിന് കിട്ടും, 3ൻ്റെ ഏതൊരു എമൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈക്ക് കിട്ടും, 7ൻ്റെ ഏതൊരു എമൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിന് കിട്ടും. അപ്പോൾ ആ എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്, ഒരാൾക്കും കിട്ടുന്ന എമൗണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എക്സിന് കിട്ടുന്ന എമൗണ്ട് എന്ത് ചെയ്തു, റേഷ്യോൻ്റെ കൂടെ അവർക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാണോ അത് കണ്ടുപിടിക്കാൻ വേണ്ടി എക്സ് എന്നുള്ളൊരു വാല്യൂ എടുക്കുന്നത്, വൈക്കും അതുപോലെ സെഡിന് അതുപോലെ. അപ്പം ഈ മൊത്തം മൂന്ന് പേരുടെ റേഷ്യോ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം, 6900 കിട്ടണം. അത് ഇക്വേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു, എക്സിൻ്റെ അത് 5x എന്നറിയാം, ആ എക്സിന് പകരം കിട്ടിയ വാല്യൂ അപ്ലൈ ചെയ്ത പടം കിട്ടി, ഓരോരുത്തർക്കും കിട്ടുന്ന എമൗണ്ട് കിട്ടി. അപ്പോൾ ഏറ്റവും അധികം എമൗണ്ട് കിട്ടിയത് സെഡിന്, പിന്നെ എക്സിന്, വൈക്ക്. ഉത്തരം ശരിയാ നോക്കാൻ വേണ്ടി എന്താ, നിങ്ങൾ ജസ്റ്റ് ആഡ് ചെയ്തും കൂടി ഒന്ന് ഉറപ്പ് വരുത്താം.